اللهم اجعل عاقبه كل قضاء قضيت خيرا ورشدا. اللهم اجعل سديرتنا خيرا من علانيتنا واجعل علانيتنا صالحه. اللهم انا نسالك من النعمه تمامها ومن العصمه دوامها ومن العيش رضا من الوقت يطيب ومن النوم اتم. اللهم اجعل نعمتنا دائمه ودولتنا قائمه واولادنا صالحه. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك. قراءة أمين بالاي. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدو وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من وأنتم لا تظلمون. وإن جنحوا للسلم فاجنح لها وتوكل على الله إنه هو السميع العليم. وإن يريدوا أن يخدعوك فقد حسبك الله هو الذي أيدك بنصره وبالمؤمنين. صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد يا ري آدر بغل نرنيا نمبر استابنة تند مانجر كوي كود وليا قالي سيد محمد كويا جمال الليل تنغل ورغل نمبر استابنة تند جوين سكرتري സെയ്ദ് ഫക്രുദ്ദീൻ തങ്ങളവർകൾ, തിരൂർ എം എൽ എ ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവർകൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സമദുസ്താദ്, മറ്റു ഉസ്താദുമാർ, സദസ്സിൽ സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വർഷം തോറും നമ്മുടെ സ്ഥാപനത്തിൽ നടത്തി വരാറുള്ള ആർട്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേളയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തു നഈമിൽ നാം ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.
ആശയങ്ങളെ വളരെ കൃത്യമായി മറ്റൊരാളിലേക്ക് കൈമാറുന്ന ഒരു മാധ്യമമാണ് കല എന്ന് പറയുന്നത്. കല ഏതുമാവട്ടെ, റൈറ്റിംഗ് ആർട്ടാവട്ടെ, ഇമാജിനേറ്റീവ് ആർട്ടാവട്ടെ, സ്പീക്കിംഗ് ആർട്ടാവട്ടെ, ഏതാർട്ടുമാവട്ടെ, ഏതൊരു കലക്കും അതിൻ്റെതായ രൂപങ്ങളും അതിൻ്റെതായ ശൈലികളും അത് ഏറ്റുപിടിക്കുന്ന ചില സന്ദേശങ്ങളും ഏതൊരു കലക്കുമുണ്ട്. അത്തരത്തിൽ കലകൾക്ക് അതിൻ്റെതായ രൂപങ്ങളും ശൈലികളും അതുയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളും അതുയർത്തിപ്പിടിക്കുന്ന ചരിത്ര പശ്ചാത്തലങ്ങളും മറന്നുപോകുന്ന ഒരു പുതിയ കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കലകൾ കേവലം ആസ്വാദനങ്ങളായി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ കലകൾക്ക് അതിൻ്റെതായ രൂപങ്ങളുണ്ട്, അതിൻ്റെതായ ശൈലികളുണ്ട്, കലകൾ നമ്മോട് പറയുന്ന ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, ചില സാംസ്കാരിക പശ്ചാത്തലങ്ങളുണ്ട് എന്ന് സമുദായത്തോട് ഈ ഒരു കാലത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സദസ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വർഷം തോറും നമ്മുടെ സ്ഥാപനത്തിൽ നടത്തി വരാറുള്ള ആർട്സ് ഫെസ്റ്റുകൾ കൃത്യമായ ചില തീമുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ സംഘടിപ്പിക്കുന്നത് കലകളുടെ തനതായ ശൈലികളെ തിരിച്ചു പിടിക്കാൻ, കലകളുടെ തനതായ രൂപങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു കുതിരപ്പടയോട്ടം എന്നർത്ഥം വരുന്ന കവലേരിയ 2K23 എന്നാണ് ഈ പ്രാവശ്യത്തെ ആർട്സ് ഫെസ്റ്റിന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ കലയുടെ തനതായ ശൈലിയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ മൊത്തം ലോകപ്രസിദ്ധമായ 4 കുതിരകളുടെ പേരിലാണ് ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുള്ളത്. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബ്യൂസിഫാലസ് എന്ന കുതിരയും അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ ബയാസിദ് എന്ന കുതിരയും സുലൈമാൻ സലീം രണ്ടാമന്റെ കറാക്കിസ് എന്ന കുതിരയും അതുപോലെ സിറിയയിൽ മാത്രം പോരാട്ടത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹറൂസ് എന്ന കുതിരയും ഈ 4 കുതിരകളുടെ പേരാണ്. കലയുടെ തനതായ രൂപത്തെ തിരിച്ചു പിടിക്കാനുള്ള കുതിരപ്പടയോട്ടം എന്ന ഈ ആർട്ട് ഫെസ്റ്റിനിന്റെ കീഴിലായി വിദ്യാർത്ഥികളെ തരം തിരിച്ചുകൊണ്ട് നാം നാമകരണം ചെയ്തിട്ടുള്ളത്. കല അതിൻ്റെ തനതായ രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും, എന്നാൽ മറിച്ച് കല അതിൻ്റെ തനതായ രൂപത്തിൽ നിന്ന് മാറി കേവലം ആസ്വാദനത്തിൽ മാത്രം കല ഒതുങ്ങുമ്പോൾ അതിൻ്റെ രൂപത്തെ മറന്നുകൊണ്ട്, അതിൻ്റെ ശൈലിയെ മറന്നുകൊണ്ട്, അത് ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക പശ്ചാത്തലത്തെ മറന്നുകൊണ്ട് കല കേവലം ആസ്വാദനം മാത്രമായി ചുരുങ്ങുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയെയാണ് ഈ ആർട്സ് ഫെസ്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരു സമയം കവിത പാടിയ സ്വഹാബിക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. മറ്റൊരു സ്വഹാബിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുന്നു. വേറെ ചില സ്വഹാബികൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹീന്റെ പശ്ചാത്തലത്തിൽ തന്നെ കവികളെ ഒന്നടങ്കം വശ്വറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികളെ പിന്തുടരുന്നത് വൈകേടിലായ ആളുകൾ മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ രണ്ട് പശ്ചാത്തലത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ സന്ദർഭത്തിൽ കവിത എന്ന കല അതിൻ്റെതായ രൂപത്തിലായിരുന്നു, അതിൻ്റെതായ ശൈലിയിലായിരുന്നു, അതിൻ്റെതായ മാതൃകയിലായിരുന്നു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിതയെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ പിൽക്കാലത്ത് കവിത എന്നത് കേവലം മദ്യപിച്ചുകൊണ്ട് കാമുകയെ കുറിച്ച് പാടാൻ വേണ്ടിയും പോരിന് വേണ്ടിയും ഹമീയത്തിന് വേണ്ടിയും മാത്രം പാടാൻ വേണ്ടി കവിത എന്നത് ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഖുർആൻ പറഞ്ഞു വശ്വറാഹു യത്തബിഉഹുമുൽ ഗാവൂൻ. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് മാത്രം കവിത ആർട്ട് എന്നത് കല എന്നത് അതിൻ്റെ തനതായ രൂപത്തിലൂടെ പോകുമ്പോൾ അതിനു വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകാനും അതിന് ഏറ്റുപിടിക്കാനും നമ്മൾ മുന്നിലുണ്ടാവേണ്ടതും
കല എന്നത് അതിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ വിദ്യാർത്ഥികളായ നമ്മൾ മുന്നിലുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം ഈ വേദിക്ക് സ്വാഗതമോതുക എന്നതാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ഉസ്താദ് അവർഗളെയും കിറാഅത്തോദിയ അമീൻ പാലായി അധ്യക്ഷത നിർവഹിക്കുന്ന സമദ് ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ജമലുല്ലൈലി തങ്ങൾ അവർകൾ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവർകൾ മുഖ്യപ്രഭാഷണം നടത്തുന്ന സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ മറ്റു എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വന്യരായ കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. اليوم برينغنا استاذنا الدين ميثاوي. آدرني جنايا. عبدو الصمد استاذ برغلة. الدين الغادغن. اليوم آدرني جنايا. കോഴിക്കോട് വലിയ ഖാദി പ്രിയങ്കനായ സയ്യിദ് മുഹമ്മദ് ഗോയ ജബില്ലൈലി തങ്ങൾ അവരുടെ ഏറ്റവും പ്രിയങ്കനായ സുഹൃത്തും ഇതിന്റെ സാരഥികളിൽ ഒരാളുമായിട്ടുള്ള സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ അവരുടെ എന്റെ ഏറ്റവും ആദരണീയനായ സഹപ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുത്തുകോയ തങ്ങൾ, വേദിയെ ധന്യമാക്കുന്ന സയ്യിദ്മാരെ, പ്രിയങ്കരായ പണ്ഡിതന്മാരെ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള എൻ്റെ കുട്ടികളെ, ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാനൊരു അതപ് കേട് കാണിച്ചു എന്ന് തോന്നിയിരുന്നു. തങ്ങളും അധ്യക്ഷനും ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരിക്കുക. എനിക്ക് ഇന്നലെയായിരുന്നു പങ്കെടുക്കാൻ വേണ്ടി ക്ഷണം ഉണ്ടായിരുന്നത്. ഇന്നലെ ഫലസ്തീനിലെ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന സ്വന്തം മണ്ണിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനതക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് മലപ്പുറത്ത് എത്തേണ്ടതായി വന്നതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ എത്താൻ കഴിയില്ലെന്ന് അറിയിച്ചത്. ഇന്ന് എങ്ങനെയായിരുന്നാലും ഇന്ന് എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എത്തി. എന്നാൽ തിരിച്ച് പോകേണ്ട ഒരു അനിവാര്യത മുമ്പിലുള്ളത് സംഘാടകർ തിരിച്ചിരുന്നുകൊണ്ടാണ് എന്നെ ആദ്യം സംസാരിക്കാൻ ഇവിടെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രയാസം സദസ്സിൽ ഉണ്ടാവരുത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാം. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ പരിപാടിക്ക് ഇതിനു മുമ്പ് രണ്ട് തവണ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ സർവശക്തനായ നാഥനെ ഈ സന്ദർഭത്തിൽ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, ഇവിടെ നാല് ലോകപ്രശസ്തമായ കുതിരകളുടെ പേരിലാണ് നിങ്ങളുടെ പോരാട്ടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രത്യേകം അതിന്റെ ആ സെലക്ഷൻ ആ രീതിയിൽ ഇതിനെ ക്രമീകരിച്ചത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ. അതിൽ പോലും ഒരു കലാചാതുരി നിങ്ങൾ പെറുക്കിയെടുത്തു എന്ന് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകം അഭിനന്ദിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ട്. എല്ലാ ആളുകൾക്കും പ്രത്യേകമായ വശ്യമായ ചില പ്രത്യേകതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ചില ആളുകളുടെ പുഞ്ചിരി അതിങ്ങനെ കണ്ടാൽ നമുക്ക് ആ പുഞ്ചിരി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. ആ ചിരി പെട്ടെന്ന് മായുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടാക്കും. ചില മുഖത്തെ പ്രസന്നത തന്നെ നമ്മളിങ്ങനെ നോക്കി ആസ്വദിക്കും. ചിലങ്ങളുടെ കണ്ണുകൾക്ക് തന്നെ വലിയ വർത്തമാനം പറയുന്നത് പോലെ നമുക്ക് തോന്നും. ചില ആളുകളുടെ കണ്ണുകൾ, ചില ആളുകളുടെ സംസാരം നമ്മൾ കേട്ടാൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. നമ്മൾ തന്നെ നില മാറും. ചിലരുടെ പാട്ടും ചിലരുടെ പറച്ചിലും ചിലരുടെ ഇടപെടലുകളും ഒക്കെ ആകർഷണീയമാകാം. ചിലരുടെ വസ്ത്രധാരണം പോലും നമ്മളിങ്ങനെ നോക്കി നിന്നു വലിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടല്ല, അതിന്റെ വിലയേക്കാൾ അതണിഞ്ഞതിലുള്ള ഒരു കലാപരമായിട്ടുള്ള ഒരു പ്രത്യേകത. മത്സ്യം ഏറെ വിളയുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ വീടുകളിൽ ഒരേ അളവിൽ മത്സ്യം മത്തി, അതിലേക്ക് ചേരേണ്ട ചേരുവകൾ എല്ലാം സമമായി 10 ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരേ വലിപ്പമുള്ള പാത്രത്തിൽ അത് വിറക് ഉപയോഗിച്ചുകൊണ്ട് എന്നെ കത്തിച്ച് വേവിക്കാൻ പറഞ്ഞാൽ
ഞാൻ പറയുന്നു പത്ത് കറിക്കും വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. ആരാണ് ഈ വ്യത്യസ്തതകൾ നൽകിയത്? അല്ലാഹു. ആ അല്ലാഹു സംസാരിക്കാൻ കഴിയാത്ത, ചെവികൾ കാത്ത ആളുകൾക്ക് പോലും പ്രത്യേകമായ കഴിവുകൾ കൊടുത്തിരിക്കുകയാണ്. നാം അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറെ ആലോചിക്കാൻ ഉണ്ട് എന്ന വസ്തുത നിങ്ങൾക്കറിയാം. എന്റെ കുട്ടികളെ, നാളത്തെ ഈ ദീനിനെ, ഈ സമുദായത്തെ നയിക്കേണ്ട ഈ കുരുന്നുകളുടെ മുമ്പിൽ, ഇവിടെ ഇവിടുത്തെ പഠിതാക്കളായ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ, സാഹിത്യ പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ അതിനെ മികവുറ്റതാക്കി കാണിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സദസ്സിന് മുമ്പിൽ ഞാൻ ദീർഘമായി ഇനിയും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളിലുള്ള ഓരോ കഴിവുകളെ കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് നാം വേണ്ടത്. നമുക്കറിയാം, ലോകത്തിന്റെ ഏറ്റവും മുമ്പിലുള്ള ഏറ്റവും വലിയ വിശ്വ സാഹിത്യം, സമാനമായ ഒന്നും ഒരാൾക്കും ഇനിയും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് തീർത്തും വിശ്വസിക്കുന്ന അമൂല്യമായത് പരിശുദ്ധ ഖുർആൻ തന്നെ. നമുക്കറിയാം, മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്കും അപ്പുറത്തേക്കും ഇതിന്റെ അവസാനത്തിനും അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തേക്കും ഏതൊരു സന്ദർഭത്തേക്കും ഉള്ളത് അതിനകത്തുണ്ട്. മാറ്റേണ്ടതില്ല, തിരുത്തേണ്ടതില്ല. ഇതുപോലെ തന്നെയാണ് സാഹിത്യത്തിന്റെ ഒരു പ്രത്യേകത. വലിയ ആശയങ്ങൾ ചെറിയ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും, ചെറിയ പ്രകടനങ്ങളിലൂടെ. ഇപ്പൊ സംസാര ശേഷി ഇല്ലാത്ത ആളുകൾക്ക് ടെലിവിഷനിൽ വാർത്ത വായിക്കുന്നതിന് പോലും ആംഗ്യ ഭാഷ ഇന്ന് അംഗീകൃത ഭാഷയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ബില്ലും മറ്റും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോന്നിനും അർത്ഥ തലങ്ങൾ ഏറെയും നടത്തിയപ്പോൾ നമ്മൾ, അപ്പൊ അതുകൊണ്ട് നമ്മളിൽ ഒതുങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ കഴിവുകളെ, സർഗാത്മകതകളെ, എല്ലാവരിലും ഉണ്ട് വ്യത്യസ്തങ്ങളായ കഴിവുകൾ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നൊരു തലത്തിൽ ഉണ്ട്. ചിലപ്പോ കായികമായിരിക്കാം, ചിലപ്പോ പ്രവൃത്തി രംഗങ്ങളിലായിരിക്കാം, ചിലപ്പോ സംസാര തലങ്ങളിലായിരിക്കാം, ചിലപ്പോ മറ്റു പ്രകടന തലങ്ങളിലായിരിക്കാം, പലതരത്തിൽ. അതിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. വരികളേറെ വായിച്ചു തീർക്കുന്നവരാണ്, ആ വരികൾക്കിടയിലൂടെ കൂടി സഞ്ചരിക്കണം. അങ്ങനെ നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്തം, അതിനെ നാം നിർണയിച്ചെടുക്കണം. ഈ വലിയ ആശയങ്ങളെ ചെറിയ പ്രകടനങ്ങളിലൂടെ, ചെറിയ വാക്കുകളിലൂടെ സമൂഹത്തെ ത്വര്യപ്പെടുത്തുവാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. അതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗം മാത്രമാണ് ഇവകളെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷാനുമതിയോടുകൂടി സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ അവരെ സാദരം ക്ഷണിക്കും. ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങൾ ജമലിലി അവരെ സാദരം ക്ഷണിക്കും. بسم الله الرحمن الرحيم القيوم وتبارك ان الذي لا حول ولا قوه الا بالله ان الذي لا يستطيع. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين. ما بعد. وما توفيقي الا بالله عليه توكلت واليه انيب. സമാധാനിയായ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ഉസ്താദ് അബ്ദുസ്സമദ് ഫൈസി മുഖ്യഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ, വേദിയിലുള്ള ഉയർന്നതരായ സ്ഥാപനത്തിലെ ഇവിടെ
അതിഥികളായ എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികൾ, അള്ളാഹു നമ്മുടെ കൂടെ സ്വാലിഹാമിലായി കബൂൽ ചെയ്യട്ടെ. വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെ പോഷിപ്പിക്കാൻ അവർക്കുള്ള ഓരോ വൈവിധ്യങ്ങളായ കലകളെ പുറത്തു കൊണ്ടുവരാനും വേദി ഒരുക്കുകയാണ്. ഇതിലൂടെ ഫെസ്റ്റിലൂടെ നാം നേടിയെടുക്കും. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവുകൾ, അത് ദുനിയാവിൽ അള്ളാഹു പടച്ച എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു നിലക്കുള്ള പ്രത്യേകതകളുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഭാവി നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഈ പ്രായത്തിൽ. ഇതിൽ നിന്നും നിങ്ങളുടെ വ്യത്യസ്തമായ കഴിവുകളെ അതിനുള്ളൊരവസരം നൽകുക എന്നുള്ളത് ഇതുപോലുള്ള ഫെസ്റ്റിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. നേരത്തെ പടാതെ സൂചിപ്പിച്ചതുപോലെ പല കലകളുണ്ട്. കലകൾ പല ജാതിയാണ്. അതിൽ നമുക്ക് അനുകൂലമായ ദീനിന് എതിരല്ലാത്ത കലകളൊക്കെ തന്നെ നാം പ്രോത്സാഹിപ്പിക്കുന്നു. മതവിരുദ്ധമായ പല കലകളും ഈ നാട്ടിൽ വ്യാപകമാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ ആസ്വാദകരമായ അതല്ലെങ്കിൽ അർത്ഥവത്തായ പല കലകളും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ പാരായണം തന്നെ ഹറമിലെ ഇരു ഹറമിലെയും പല ഇമാമിയങ്ങൾ പല ഇണങ്ങളിലായി ഓതുമ്പോൾ നമ്മളെ ഏറെ ആകർഷിക്കാറുണ്ട്. ഓതുന്ന ഖുർആൻ ഒന്നാണ്, പക്ഷെ അവരുടെ ഈണങ്ങൾ വ്യത്യസ്തമാണ്. ചില ഓത്തുകൾ നമ്മെ ഏറെ സ്വാധീനിക്കാറുണ്ട്. അതൊരു കഴിവാണ്. ചില സംബന്ധിച്ചിടത്തോളം ഗാനാലാപനം അതേറെ കഴിവുള്ളവരായി. കവിതകളും പാട്ടുകളൊക്കെ തന്നെ സൂഫി മേഖലയിൽ ഏറെ സ്വാധീനിച്ചതാണ്. മഹാനായ ഔദുല്ലാഹും സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ മഹാനവറുകളെ ഒരിക്കൽ സുൽത്താൻ ലിന്ദ് ഖാജ മുഹിയുദ്ദീൻ ചിസ്തി തങ്ങൾ അവരെ സമീപിച്ചു കാണാൻ ചെന്നു. നമുക്കറിയാം അജ്മീറിലൊക്കെ പോയവർക്കറിയാം ചുറ്റുഭാഗത്ത് ധാരാളം ഖവാലി നടക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ ചുറ്റുഭാഗത്തും ഖവാലി നടക്കുന്നത് ചോദിച്ചാൽ, സുൽത്താനിൽ നിന്ന് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നായിരുന്നു ഖവാലി എന്നുള്ളത്. ഒരു അതിഥിയെ നാം എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ അതിഥിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികൾ ചെയ്തുകൊണ്ടാണ് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, അവർക്കിഷ്ടമുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരു അതിഥിയെ സ്വീകരിക്കുന്നത്. മഹാനായ തങ്ങളവർകൾ സുൽത്താൻ ഇന്ദവർകളെ വളരെയേറെ സ്വീകരിച്ച് അവർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സംഗതിയായിരുന്നു ഖവാലി എന്നുള്ള അവർക്ക്. ഒരു ഖവാലി ടീമിൻ്റെ ഖവാലി അവിടെ നടന്നു. ഈ ഖവാലിയുടെ ഈണങ്ങളും ഖവാലിയിലെ അർത്ഥവത്തായ വാക്കുകളും അതേറെ മഹാനവറുകളെ സ്വാധീനിക്കുക മാത്രമല്ല, മഹാനവറുകളുടെ ആ ഇലാഹിയായ ചിന്ത കടന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് എത്തി. ഈ കാരണത്താൽ
വല്ലാത്തൊരു സംഭവം. ഔസല്ലാഹു തങ്ങളവർക്ക് അതിഥിയെ സൽക്കരിക്കാൻ അവരെ സൗകര്യം ഏർപ്പെടുത്തിയെങ്കിലും അവർക്കുള്ളതായ പഠന സംവിധാനത്തിലേക്ക് അവർ ക്ലാസ് എടുക്കുന്നതിലേക്ക് നീങ്ങി. ആ സന്ദർഭത്തിൽ കയ്യിലുള്ളൊരു വടിയെടുത്ത് അവിടുത്തെ ആ നിലത്ത് ശക്തമായി അടിക്കുകയാണ്. ചുറ്റുഭാഗത്തുള്ള ശിഷ്യന്മാരൊക്കെ ചോദിക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താ അങ്ങനെ ശക്തമായിട്ട് അടിക്കുന്നത്. അപ്പുറത്ത് ഖവാലി നടക്കുന്നുണ്ട്. ആ ഖവാലിയെ ലയിച്ച് മഹാനായ സുൽത്താൻ ഹിന്ദ് ഇലാഹിയായ ചിന്തയിലൂടെ ഭൂമി വരെ വിറക്കുന്നൊരവസ്ഥയിലേക്കെത്തി. ആ ഭൂമിയെ ഞാൻ അടിച്ചു നിർത്തിയതാണ് എന്ന് മഹാനായ സുൽത്താൻ മുഹിയുദ്ദീൻ ജിലാനി തങ്ങളവർക്ക്. അപ്പൊ ഖവാലിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതും ഖവാലി എന്നുള്ളത് അത് ഒരു ഒരു സുഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇലാഹിയായ ചിന്ത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ രീതിയല്ല. ഇന്ന് നമ്മുടെ ആലാപനങ്ങളൊക്കെ തന്നെ പുതിയ ടെക്നോളജികളും അനിസ്ലാമികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥ രീതിയിൽ സൂഫി കവിതകളും ഒക്കെ തന്നെ ഏറെ ഇസ്ലാമിനെ ആകർഷിച്ചു. നമുക്കറിയാം നല്ല പഴയ നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചിന്ത മാറാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില സദസ്സുകൾ സുൽത്താന്റെ മത പറഞ്ഞ് ആ പത് പാടി പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിനൊരു കുളിർമയും അതോടൊപ്പം തന്നെ അത് വല്ലാതെ ഹബീബിനോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഈ അടുത്ത് കാണാം. അപ്പൊ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ്, ഏതൊരാളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള ആലാപനങ്ങളൊക്കെ തന്നെ. പക്ഷെ അത് മഹത്തായ അനുവദിച്ച രീതിയിലായിരിക്കണം എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ പല കലകളും അതിലെ കഴിവുകളൊക്കെ നാം പ്രദർശിപ്പിക്കാൻ അതിനുള്ളൊരു അവസരമാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നാം നടത്താറുണ്ട്. അതൊരു ഗാന ആലാപനത്തിലാണെങ്കിലും അല്ലെ കലാരചനയിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് വിധത്തിൽ ഒരുപാട് കലകളുണ്ട്, ഒരുപാട് കലകൾ നമുക്ക് അതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഉപയോഗപ്പെടുത്താനും അതിനെ മെച്ചപ്പെടുത്താനും നമ്മുടെ ഈ മത്സര പരിപാടികളെ കൊണ്ട് നമുക്ക് സാധിക്കണം. ഇത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം അനുവദനീയമാണ് എന്നുള്ള രീതിയിൽ ഇന്നത്തെ പുതിയ സംവിധാനങ്ങളൊന്നും അന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവരുത് നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ. മറിച്ച് നമുക്ക് അനുവദിച്ച ദീൻ്റെ അതിൽ വിടാത്ത രീതിയിലുള്ള കലകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് സാധിക്കണം, പ്രവർത്തനങ്ങൾക്ക് സാധിക്കണം. അതിനൊരു വേദി ഒരുക്കുകയാണ് ആർട്ട് ഫെസ്റ്റുകൾ. പഴയ കാലങ്ങളിലെ തന്നെ നമുക്കറിയാം നമ്മുടെ പല കിതാബുകളും പദ്യങ്ങളാണ്. ആ പദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഏറെ പ്രയോജനപ്പെടാറുണ്ട്, പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും. പദ്യങ്ങൾ പാടിയത് അതിന് ആലപിച്ചത് പ്രോത്സാഹനം ഹബീബായ ഷഫീന റസൂലായി തങ്ങൾ നൽകിയ ചരിത്രം നമ്മളുണ്ട്. മഹാനായ കഅബുന സുഹൈർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഹബീബായ ഷഫീന റസൂലായി തങ്ങളെ മദ് ചെയ്ത് പാടിയില്ല, പാടാൻ കാരണമുണ്ട്. മുത്ത ഹബീബായ തങ്ങൾ കഅബ എവിടെ ഉണ്ടെങ്കിലും വധിക്കണമെന്ന് ഓർഡറിട്ടാളായിരുന്നു. ഉത്തരബിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് മുഖം മറച്ച് ഹബീബായ തങ്ങൾ അടുത്ത് വന്നൊരു ആവശ്യപ്പെട്ടു. ഹബീബെ തങ്ങൾ വധിക്കാൻ ഓർഡറിട്ടാൽ തങ്ങടുത്ത് വന്ന് മാപ്പിരുന്നാൽ മാപ്പ് നൽകും, അതെ നൽകും. അത് കഅബാണ് വന്നതെങ്കിലോ മാപ്പ് നൽകും, കഅബാണെങ്കിലും മാപ്പ് നൽകും. ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ മദ് ചെയ്തുകൊണ്ട് പാടി പാടി വളരെ കവിത വളരെ ആശ്ചര്യമായ കവിതകളാണ് നമുക്കറിയാം. ഇന്ത്യൻ വാളിനോടൊക്കെ ഹബീബായ തങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകളെ പാടി നബി തങ്ങളൊരു പ്രോത്സാഹനമായി ഒരു പൊതുപ്പ് നൽകിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒരു പ്രോത്സാഹനം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില ഈണങ്ങൾ ചില പിന്നെ വരികള് ഇതൊക്കെ തന്നെ ആകൃഷ്ടമാവാറുണ്ട്, മാത്രമല്ല അത് ഏറെ സ്വാധീനിക്കാറുണ്ട്.
നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ ഈണം കേട്ടുകൊണ്ടാണല്ലോ മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു പരിശുദ്ധ ഇസ്ലാമിൽ സ്വീകരിച്ചത്. അത് ഈ ഈണം കേട്ടുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആന്റെ ഈണം അല്ലാത്തൊരു അത് അതിൽ ലയിച്ചാൽ പിന്നെ മറ്റേത് കലകളും നമുക്ക് മറന്നു പോകും. പരിശുദ്ധ ഖുർആൻ നല്ല ഈണത്തോടു കൂടി ഓതുന്നത് കേൾക്കുകയും അതിലേക്ക് ലയിക്കുകയാണെങ്കിൽ മറ്റു ഈണങ്ങളൊക്കെ നമുക്ക് മറന്നു പോകും. ഇതാണ് നമ്മുടെ ഈ ഫെസ്റ്റ് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അറിയിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ അവരെ അധ്യക്ഷാനുമതിയോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ സംഗമത്തിൻ്റെ 6 ദിവസം 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കവലേരിയ എന്ന നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭ്യുന്നരായ സ്ഥാപനത്തിലെ ഉസ്താദും കോഴിക്കോട് ഖാദിയും നമ്മുടെ മാനേജറുമൊക്കെയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജുമില്ലേലി, ആദരണീയരായ ഉസ്താദ് അബ്ദുസ്സമദ് ഫൈദി, ബഹുമാനപ്പെട്ട അബ്ദുമാൻ ഹാജി ഇസ്മായിൽ ഹുദവി, സലാം ഹുദവി, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ഹുദവി, അതുപോലെ കലാരംഗത്ത് നമ്മുടെ താനൂര് സംഭാവന ചെയ്ത പ്രമുഖനായ ഒരു പത്രപ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുജീബ്. അദ്ദേഹം കർണാടക സ്റ്റേറ്റിൽ ഉള്ളിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ താനൂരിൽ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ലേഖകനും കോഴിക്കോട് എഡിറ്ററുമൊക്കെയായി ജോലി ചെയ്ത ഒരാളാണ്. അതുപോലെ നമ്മുടെ പള്ളിയത്ത് ബാബു ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്. ഈ സമയത്തൊരു സുദീർഘമായ പ്രഭാഷണത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അതുമാത്രമല്ല, ഞാൻ വളരെ ഭീതിയോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എല്ലാത്തിനും സന്നദ്ധനമായ 4 കുതിരകൾ ഇവിടെ റെഡിയായി നിൽക്കാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ അതിനെ എതിർക്കാനുള്ള, നിങ്ങളെ നേരിടാനുള്ള ശക്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ, കഴിഞ്ഞ കാല ചരിത്രത്തിൽ പ്രസിദ്ധമായ 4 കുതിരകളുടെ പേര്, 26-ാം തീയതി വരെ നിങ്ങളൊരു കുതിരയാകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അന്ന് ചരിത്രത്തിൽ ആ കുതിരകൾ നിർവഹിച്ച ഒരു ദൗത്യം, അതിനേക്കാൾ ഉപരിയായി സമകാലിക സമൂഹത്തിൽ ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനും എതിരെ വരുന്ന വെല്ലുവിളികളെ അതിജയിക്കുവാനുള്ള ശക്തമായ ഒരു പടയോട്ടത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നിങ്ങളുള്ള. അള്ളാഹു വിജയിപ്പിക്കട്ടെ. മാനസികമായി നമ്മൾ വ്യത്യസ്തമായ ഗ്രൂപ്പിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ 26-ാം തീയതി വരെ നമ്മൾ പരസ്പരം ഒരു ശക്തമായ ഒരു മത്സരത്തിലായിരിക്കും. പക്ഷെ അത് 26-ാം തീയതി ഇതിൻ്റെ ഓറോൾ കിരീടം പ്രഖ്യാപിച്ച് അതെല്ലാം സ്വീകരിച്ച് പിരിയലോടുകൂടെ അവസാനിക്കേണ്ട ഒന്നായി മാറേണ്ടതുണ്ട്. പല കലാ സാഹിത്യ പരിപാടികളിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ അതിൻ്റെ എൻ്റെ മറ്റൊരു കലയിലാണ് കലാശിക്കാറുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായാൽ പിന്നെ ഈ കുതിരകൾക്ക് പ്രസക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ആ മൂല്യങ്ങളെ നിലനിർത്തുന്ന കലകളെ തിരിച്ചുപിടിക്കുവാനുള്ള ഒരു പടയോട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇതിൻ്റെ തീമും ഇതിൻ്റെ പേരുകളും ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരുകളുമൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ആ സന്ദേശത്തെ പ്രായോഗികമാക്കുന്ന രൂപത്തിലുള്ള ഒരു കലാസാഹിത്യ മത്സര പരിപാടിയാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരാകണം. നമ്മുടെ വ്യത്യസ്തമായ കഴിവുകൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനത്തിൽ സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങൾ ജമല്ലയിലി തങ്ങൾ അവറുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വ്യത്യസ്തമായ കഴിവുകൾ സമൂഹത്തിനും സമുദായത്തിനും പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്ഥാപനമൊക്കെ ലക്ഷ്യീകരിക്കുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരിപോഷിപ്പിക്കുവാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനങ്ങളിൽ അത് പ്രകടമായി കാണേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ സിബാക്ക് മത്സര പരിപാടി കഴിഞ്ഞ് ഒരു ചെറിയ പോയിന്റിനാണ് നമ്മൾ ഫസ്റ്റ് സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടത്. ഇൻഷാല്ലാ വരുന്ന ഒരു സിബാക്കും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പടയോട്ടമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. ഇൻഷാല്ലാ അടുത്ത വർഷത്തെ സിബാക്കിൽ ഇസ്ലാഹുലുലും അറബി കോളേജിനെ മാറ്റിവെക്കാൻ കേരളത്തിൽ ദാറുലുദയുടെ കീഴിൽ ഒരു സ്ഥാപനവും വളർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പടയോട്ടം നടത്തുമെന്ന ഒരു സ്വപ്നമാണ് ഞാൻ ഈ പരിപാടിയിലൂടെ കാണുള്ളൂ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ അതിനു വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങളുടെ ആമീനിന്റെ ഊക്ക് കേൾക്കുമ്പോൾ അതിന് ഇപ്പോൾ തന്നെ റെഡിയായി എന്ന് തോന്നുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഏതായാലും അൽഹംദുലില്ലാ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മാനസികമായി ഏതൊരു വിഷയത്തെ നേടി കൈവരിക്കുവാൻ നമ്മൾ സന്നദ്ധരായാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ചരിത്രം തെളിവാണ്. നമ്മളൊക്കെ പഠിച്ചതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അരികിൽ 17-ാമത്തെ വയസ്സിൽ ദർസ് പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആ ശിഷ്യന്മാരുടെ സംഘത്തിനോട് പറഞ്ഞു, സബക്കിനിടയിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥമായി സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരാൾ നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്പാർക്കാണ് അവിടെ. അദ്ദേഹം ഒരു വെളിച്ചം അവർക്ക് കൊടുക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ധാരാളം ശിഷ്യന്മാരവിടെയുണ്ട്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഒരു നിയ്യത്ത് കരുതി, പടച്ചവനെ എനിക്ക് ആ ദൗത്യം ഉസ്താദ് പറഞ്ഞ ആ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് കഴിയണം. മഹാനവറുകളുടെ ചിന്തയിൽ ആ ഒരു നിയ്യത്തോടുകൂടെ പോയി അദ്ദേഹം കിടന്നുറങ്ങി. അന്ന് രാത്രി ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ സ്വപ്നം കണ്ടു എന്നാണ് നമ്മൾ കേട്ട സംഭവമായിരിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കണ്ട സ്വപ്നത്തിലുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് കറുത്ത കുറെ ഈച്ചകൾ ഇങ്ങനെ വരും. ബുഖാരി ഇമാം ആ ഈച്ചകളൊക്കെ ഇങ്ങനെ ആട്ടുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. തന്റെ വന്ദ്യരായി ഗുരുനാഥനോട് ചെന്നിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അന്വേഷിച്ചപ്പോൾ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം വ്യാജമായിട്ടുള്ള ഹദീസുകൾ വരാൻ സാധ്യതയുണ്ട്. ആ വ്യാജമായ ഹദീസുകളാണ് നീ കണ്ടിട്ടുള്ള കറുത്ത ഈച്ചകൾ. അതിനെ ആട്ടുന്നത് അതില്ലാതെയാക്കി യഥാർത്ഥ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സനദോടുകൂടെ സ്വീകരിക്കപ്പെട്ട ഹദീസുകൾ നിങ്ങൾ പറയുന്നു, നിങ്ങളത് പറയും, നിങ്ങളെ നടപ്പിലാക്കുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ സൂചനയെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്ത് ഇന്ന് ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കും പ്പെടുന്ന വലിയൊരു ഗ്രന്ഥമായി പരിശുദ്ധ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ഗ്രന്ഥമായി ബുഖാരി നമ്മളൊക്കെ ഇന്ന് മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കലാപരിപാടിയിലൂടെ നമുക്ക് നല്ല ഒരു പ്രതിജ്ഞയുണ്ടാകണം. ഇൻഷാല്ലാ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കല എന്താണ്? ചില ആളുകൾക്ക് പാടാനുണ്ടാകും, ചില ആളുകൾക്ക് പറയാൻ സാധിക്കും, ചില ആളുകൾക്ക് എഴുതാനുള്ളതാകും. നമുക്ക് എന്ത് കഴിവാണ് നമുക്കുള്ളത്? ആ കഴിവിനെ അള്ളാഹുവിന്റെ ദീനിനും സമൂഹത്തിനും ഖിയാമത്ത് നാളെ വരെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും എന്റെ കലയിലൂടെ ഞാൻ നിർവഹിക്കുക എന്ന നല്ല നിയ്യത്തോടുകൂടിയുള്ള ഒരു സമർപ്പണമായിരിക്കണം നിങ്ങളുടെ ഈ പരിപാടിയിലൂടെ ഉണ്ടാകേണ്ടത്. നമ്മുടെ താനൂർ ധാരാളം
കലാ സാഹിത്യ മേഖലയിലുള്ള ആളുകളെ സംഭാവന ചെയ്ത ഒരു നാടാണ്. ഒരുപാട് പ്രമുഖരായ ആളുകൾ, ഇന്നും പ്രശസ്തരായ ധാരാളം പാട്ടുകാർ, എഴുത്തുകാർ, നമ്മുടെ സി കെ താനൂരിനെ പോലെ, ഇവിടെ പറഞ്ഞ മുജീബിനെ പോലെ, അതുപോലെ മറ്റു രംഗത്തും മറ്റു കലാരംഗത്തുമൊക്കെ വലിയ പ്രധാനികളായ ധാരാളം ആളുകൾ. ലോകത്തന്നെ വളരെ വിരളമായി ലഭിക്കുന്ന ഒരു ഗ്രന്ഥം ശേഖരിക്കപ്പെടുന്ന ലൈബ്രറി വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന്, ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ കലകൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി, അത് താൽക്കാലികമായ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള കലകളാക്കി മാറ്റാതെ നമ്മുടെ ജീവിതത്തിൽ അത് ഫലപ്രദമാകുന്ന രൂപത്തിലുള്ള കഴിവായി, കലകളായി ഉപയോഗപ്പെടുത്തുവാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണകളും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ കലകളൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ, സഹോദരന്മാർ, ധാരാളം നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീന്റെ മണ്ണിൽ വളരെയേറെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരോടുകൂടെയുള്ള ഐക്യദാർഢ്യവും അവരോടുകൂടെ അവരെ ചേർത്ത് പിടിക്കലും ഒക്കെ ആയിരിക്കണം ഈ കലയിലൂടെ ഉണ്ടാവേണ്ടത്. അവർക്കു കൂടെയുള്ള ഒരു ഐക്യദാർഢ്യമായിട്ട് നിങ്ങളുടെ പരിപാടി മാറ്റാൻ ഇൻഷാല്ലാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും കൂടെ സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തി അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ 3 ദിവസമായി അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിന്റെ 100-ാം വാർഷിക പ്രഖ്യാപനവും, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നമ്മുടെ റബീ പ്രഭാഷണം ഒക്കെ വളരെ ഭംഗിയായി നടന്നു. ഇനി ഇവിടെ 26-ാം തീയതി വരെ നിങ്ങളുടെ വ്യത്യസ്തമായ പരിപാടികളാണ്. 330-ഓളം വരുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത ചേരിയിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ വാശിയും നമ്മുടെ എതിരിടലുമൊക്കെ നമ്മുടെ കലകളെ, നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉള്ളത് മാത്രമാക്കി നിങ്ങൾ അതിനെ ചുരുക്കണമെന്നുകൂടെ ഉണർത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ദുആ ചെയ്ത് വാഅഖിറു ദുആവത്തിയാ അൽഹംദുലില്ലാഹി വസ്സിക്കും ബിദുആ തഖബ്ബലല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി ഗ്രൂപ്പുകൾക്കുള്ള കൊടി കൈമാറ്റമാണ് സ്വീകരിക്കാൻ വേണ്ടി അതത് ഗ്രൂപ്പ് ലീഡർമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ ഇസ്ലാ ഹാർട്സ് ഫെസ്റ്റ് കവലേരിയ 2K23 ഔദ്യോഗിക പതാക അതിന്റെ കൺട്രോളേഴ്സിന് തങ്ങളവർ കൈമാറുന്നു. സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ടീം ഗാസെ ബഹ്റൂസ് സ്വീകരിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ലീഡേഴ്സിനെ ക്ഷണിക്കുന്നു. അടുത്തത് ബാസെ ബ്യൂസിഫാലസ് ഗ്രൂപ്പ് ലീഡേഴ്സിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ടീം പർവാസെ കറാക്കിസ്
ടീം നാസെ ബയാസി ഗ്രൂപ്പ് ലീഡേഴ്സിനെ സാദരം ക്ഷണിക്കുന്നു. കവലരിയ ഇസ്ലാ ആർട്സ് ഫെസ്റ്റ് ഔദ്യോഗിക കവലക്കിസ പത്രം സയ്യിദ് ജമലുൽ അലി തങ്ങൾ അവർകൾ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ അവർക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി പുനരായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സമദുസ്താദ് അവരെ സാദരം ക്ഷണിക്കുന്നു. പ്രസിദ്ധിയായ ഒരു പാട്ടുണ്ട്, എല്ലാ വാട്സപ്പുകളും ഇതിലൊക്കെ ഉണ്ട്. ഇപ്പൊ പാടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബാഅദ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا صدق الله العلي العظيم. ഏറ്റവും സ്നേഹാദരമുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്, നമ്മുടെ അദ്മോൻ ആജി, നമ്മുടെ മുജീബ് ബാബു, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, കലാസാഹിത്യ മത്സരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ്. കലകളുടെ ഒരു കലയിക്കാരെന്ന് പറഞ്ഞു കുറച്ച് ദിവസം എല്ലാവരും കലയിലിങ്ങനെ ലയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. എന്തും ആവാന്നുള്ളൊരു ചിന്തയിലാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കലാസാഹിത്യ മത്സരങ്ങളെ കൊണ്ട് ഒരുപാട് കുട്ടികളുടെ ഉയർച്ചക്ക് കാരണമായിട്ടുണ്ട്. കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഉയർന്ന വിവിധ കഴിവുകൾ നേടിയവരാണ്. എഴുത്തുകൊണ്ടും പ്രസംഗങ്ങളെ കൊണ്ടും വിവിധ ഒന്നുമില്ലെങ്കിൽ ഒരു വളണ്ടറായിക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാനെങ്കിലും കൂടുതൽ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള മത്സര രീതികളെ കൊണ്ടാണ്. ഒരു ദിവസം രാവിലെ 7:45 ആരംഭിച്ച് വൈകുന്നേരം 4:05 വരെ നീണ്ടു നിൽക്കുന്ന 7 പീരീഡുകൾ ഇതൊരാഴ്ചക്കാലം നിർത്തിവെച്ച് മറ്റ് കാര്യങ്ങളിലൊന്നുമില്ല, ഒരാഴ്ചയിലേറെ ഒരു 15 ദിവസത്തോളം അതിൻ്റെ മുമ്പ് തന്നെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ സ്ഥാപനം ഇങ്ങനെ സൗകര്യം ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികളെ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി. ചിലർക്ക് ഉറങ്ങാൻ വളരെ നല്ല കഴിവേക്കാൻ, ചിലർക്ക് പല കഴിവുകളുമാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് കസാരിയിൽ വന്ന അപ്പുറങ്ങി ഇരുന്നാൽ മതി, ഇരിക്കണം എന്നില്ല, ഇരിക്കാൻ വേണ്ടി കാല് നീട്ടിട്ട് ഇതാവുന്നതന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊരു കഴിവ് തന്നെയാണ്. അതില്ലാത്ത എത്ര ആളുകൾ ഉറക്കില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരതിന് പ്രോത്സാഹിപ്പിക്കണം. അവർ നേരത്തെ അതിന് സൗകര്യമുള്ള കസാല കൊടുത്തിട്ട് അവരതിന് പ്രോത്സാഹിപ്പിക്കണം.
ചില ആളുകൾക്ക് അങ്ങനെയല്ല, ഇങ്ങനെ അതിൽ ഇതിൽ ഓടി നടക്കാന് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ അവർക്ക് കഴിയൂല. രാവിലെ 7:45 മുതൽ വൈകുന്നേരം 5 മണി ഇരുന്ന് ചടച്ചിരുന്നവർക്ക് ഇപ്പൊ 2 ആഴ്ച അവർ ഇഷ്ടം പോലെ അതിൽ ഇതിൽ ഓടി നടക്കാനുള്ള കഴിവ്, ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ നല്ല പ്രസംഗന്മാരാവും, വായിക്കുന്നവരാകും. അപ്പൊ അവര് ലൈബ്രറി തേടി പ്രസംഗത്തിനുള്ള ഒരുക്കങ്ങൾ, ലേഖനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ. അപ്പൊ അതിനു വേണ്ടി ഓടി നടക്കുന്നവർ അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ. എന്തായാലും ഈ ഒരാഴ്ച മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു നിൽക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് 4 ഗ്രൂപ്പുകളായി മത്സരിക്കുന്ന ഇതുകൾ വളരെ നല്ല നിലയിൽ ഓരോ ഗ്രൂപ്പുകളോടും സഹകരിച്ചുകൊണ്ട് സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുകൾ വരുത്താതെ കാര്യങ്ങളിൽ മറ്റ് നമ്മളുടെ ഇടപെടൽ കൂടുതൽ നിങ്ങൾ വരുത്തതിൻ്റെ അവസ്ഥ ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ നിയമത്തിലൊക്കെ സാധാരണ പറയാറുള്ളതാണ് അത് ഗ്രൂപ്പിനെ ബാധിക്കും. അനാവശ്യമായ കാര്യങ്ങളുടെ പല സ്ഥലങ്ങളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ മത്സരങ്ങൾ നടക്കുന്ന വേദി അല്ലാതെ ഉണ്ടാകുക, പഠിക്കുന്നതിനല്ലാതെ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഏത് ഗ്രൂപ്പിലെ വിദ്യാർത്ഥിയാണോ കണ്ടതെങ്കിൽ ആ ഗ്രൂപ്പിനെ അത് ബാധിക്കും. അപ്പൊ ഇൻഷാല്ലാ കൂടുതൽ ഇല്ല. ഇവിടെ പ്രധാനമായ 2 കലകളാണ്. ഒന്നൊരു ദഫ് ഇവിടെ നടക്കാൻ പോകണം, നല്ല ആകർഷണീയമായ ഒരു ദഫ്. 2-ാമത്തെ നല്ല ഏറ്റവും നല്ലൊരു പാട്ട്. അത് ഇൻഷാല്ലാ ഒരു കുറഞ്ഞ വരികളെ കൊണ്ട് അതിവിടെ പാടും. അത് വളരെ ആവശ്യമാണ്, കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ്. അത് മൊബൈലിന്റെ പാടണം. അവരാഗ്രഹല്ലേ, അവരാഗ്രഹം അതായത് പിന്നെ ഈ പാട്ട് എഴുതി കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത നമ്മളെ സമാപനത്തിന് അതിന്റെ എഴുത്തേറ്റ് 30 വരാന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ മുജീബ് സാഹിബ് നിങ്ങൾ അഭിമുഖീകരിച്ച് 2 വാക്ക് സംസാരിക്കും. ഇവിടുത്തെ നല്ല എഴുത്തുകാരനാണ്, പഴയ കാലം മുതൽ തന്നെ ചന്ദ്രികയുടെ കോഴിക്കോട് എഡിഷനിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനും ചരിത്രകാരനൊക്കെയാണ് നമ്മുടെ മുജീബ്. ഇപ്പോ ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പത്രമാണ് ഡൽഹിയിൽ നിന്ന്, അല്ല പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഓരോ കോപ്പി ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഇസ്ലായിന് പിന്നെ പോസ്റ്റ് ചെയ്ത് കൊടുക്കും ഓരോ കോപ്പി ഇംഗ്ലീഷ് പത്രം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി. പക്ഷേ അത് നമുക്ക് ഓരോ ഇംഗ്ലീഷ് പത്രം അയച്ചു തരും ചെയ്യും. അപ്പൊ അതിന്റെ ബാംഗ്ലൂരിലെ ലേഖനം കൂടിയാണ്, നിങ്ങളോട് പിന്നെ അല്പം കുറച്ച് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഹുബ്ലിയില് ഭയങ്കര തണുപ്പാണ്, തൊണ്ടക്കാകെ ചില ഈ സീസൺ വന്നാൽ ഞങ്ങളൊക്കെ ശബ്ദ അടയല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 3 പ്രധാന പോയിന്റ്. കലാവിഭാഗത്തില് നമ്മള് ഇസ്ലാമിക ലോകമല്ലാത്ത ആംഗലേയ സാഹിത്യകാരന്മാർ നോക്കിക്കണ്ട 3 പോയിന്റ് മാത്രം പറഞ്ഞോളിയ നിർത്തം.
ഇപ്പോ യുദ്ധം പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇസ്രായേലൊക്കെ. ഒരു യഹൂദി, ഒരു ജൂസ് ലോക പ്രസിദ്ധനായ സംഗീതജ്ഞനായിരുന്നു യഹൂദി മെനോഹി എന്ന് പറയുന്ന ആള്. യഹൂദി മെനോഹി നമ്മളൊക്കെ ഇപ്പൊ റേഡിയോ കേൾക്കാറില്ലേ കുട്ടികളൊന്നും? രാവിലെ 6 മണിക്ക് റേഡിയോ ഓൺ ചെയ്താൽ കേൾക്കുന്ന ഒരു വയലിൻ സംഗീതമുണ്ട്, വയലിൻ സംഗീതം. അത് യഹൂദി മനോഹിന്റേതായിരുന്നു. യഹൂദി മനോഹിന്റെ ഭയങ്കര പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു. ഒരിക്കലേ ഐസക് ന്യൂട്ടൺ പങ്കെടുത്ത വേദിയിൽ യഹൂദി മനോഹിൻ സംഗീതം വയലിൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, There is a heaven in the world. ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞു പോലും. അങ്ങനത്തെ ആ യഹൂദി മനോഹിൻ സംഗീതം പഠിച്ചത് എങ്ങനെയാണെന്ന് ഒരു അഭിമുഖത്തിൽ ഒരു ഇന്റർവ്യൂവർ ചോദ്യകർത്താവ് ചോദിക്കുക. അപ്പോ മനോഹിൻ പറയുകയാണ്, ഞാൻ വളരെ ദരിദ്ര അവസ്ഥയിലായിരുന്നു ജീവിച്ചത്, എനിക്ക് സംഗീതം പഠിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അയാൾ ജൂസ്, അയാളുടെ പരിസരത്ത് മുസ്ലിം ഏരിയയിൽ താമസിച്ചിരുന്ന ജൂസാണ്, ജൂതനാണ്. അയാൾ പറയും, രാവിലെ പ്രഭാതത്തിൽ സുബ്ഹ് ബാങ്ക് കേൾക്കുന്നത് ഞാൻ എന്നും ഉറങ്ങാതെ കേട്ടിരുന്നു. ആ ബാങ്കിന്റെ മാസ്മരിക വലയമാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. നമ്പർ വൺ. ഇനി അടുത്തത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാനിപ്പോ ജൂതന്റെ പറഞ്ഞത്, ഇപ്പൊ യുദ്ധം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. യൂതനായ അയാൾ ലോക പ്രശസ്തനായ സംഗീതജ്ഞൻ, ഇസ്ലാമിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ല അടിപറയിട്ട ഒരു സംഗീതജ്ഞനായിരുന്നു. അപ്പൊ എല്ലാ ജൂതന്മാരെയും നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ അടിച്ച് ആക്ഷേപിക്കരുത്. ഖലീൽ ജിബ്രാൻ പ്രശസ്തനായ സംഗീത സാഹിത്യകാരനല്ലേ? അറബ് ലോകത്തെ ഒരു പക്ഷിയെ പോലെ സംഗീതം, കഥ, സാഹിത്യം ആസ്വദിച്ച് വിവരിച്ച് ലോകത്തിന് പറഞ്ഞു തന്ന ഖലീൽ ജിബ്രാൻ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനി ആയിരുന്നു. പിന്നെ രണ്ടാമത്തത് ഞാൻ പറഞ്ഞു വരുന്നത്, ലോക പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനാണ് ഷെല്ലി എന്ന് കേട്ടിട്ടുണ്ടാവും. ഷെല്ലി, ഷെല്ലി അല്ലേ, പി ബി ഷെല്ലി, പേശി ബിസി ഷെല്ലി. അദ്ദേഹം റിവോൾട്ട് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു സനറ്റ്സ് കാവ്യ സമാഹാരം എഴുതിയിട്ടുണ്ട്, റിവോൾട്ട് ഓഫ് ഇസ്ലാം. ഷേക്സ്പിയർ, പിന്നെ കീറ്റ്സ്, ജോൺസൺ, ആ ടൈമില് ഒരു ആംഗലേയ പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ എന്തുകൊണ്ട് റിവോൾട്ട് ഓഫ് ഇസ്ലാം എഴുതി എന്നത് 200 കൊല്ലം മുമ്പുള്ള ഒരു സാഹിത്യകാരൻ എഴുതിയതാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള വിപ്ലവകരമായ ഇസ്ലാം, ഇസ്ലാമിന്റെ മുന്നേറ്റം, ഇസ്ലാമിന്റെ പോരാട്ടം, ഒരു വലിയൊരു സനറ്റ്സ് കവിതാ സമാഹാരമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. നമ്പർ 3, ഞാൻ 3 പോയിന്റ് പറഞ്ഞു നിർത്താണ്. നിങ്ങൾ ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷേക്സ്പിയർ അല്ലേ, എല്ലാരും കേട്ടിട്ടില്ലേ? ഷേക്സ്പിയറിന്റെ ഡ്രാമാസിലെ നാടകങ്ങളിൽ പല സ്ഥലങ്ങളിലും മക്കാബറസ് സീൻസ്, മക്കാബറസ് സീൻസ്, മക്കാബർ എന്ന് പറഞ്ഞാല് ഭീതിജനകമായ, ഭീഭത്സമായ, ഭയങ്കരമായ എന്നൊക്കെ ഉള്ള ഒരു വാക്കിന്റെ വേണ്ടിട്ട് ഷേക്സ്പിയർ ഉപയോഗിച്ചതാണ്. അത് എങ്ങനെയാണ് ഷേക്സ്പിയർ ഉപയോഗിച്ചത്? ഷേക്സ്പിയർ എന്തുകൊണ്ട് മക്കാബറസ്, ഹൊറിബിൾ ഉപയോഗിച്ചില്ല, ടെറിബിൾ ഉപയോഗിച്ചില്ല എന്നത് ജോൺസൺ എന്ന അദ്ദേഹത്തിന്റെ നിരൂപക പണ്ട് വിവരിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്ന് ഷേക്സ്പിയർ ഉപയോഗിച്ചതാണ്. പക്ഷെ ആ ലാറ്റിന്റെ പിന്നിൽ ബ്രാക്കറ്റിൽ ഒരു വാക്കുണ്ടായിരുന്നത്, ഫ്രം ഖുറാൻ, ഖുറാനിക് വേർഡ്സ്, നമ്മളെ ഖബർ, ഖബർ എന്നുള്ള ഭീകരമായ ഭയാനകമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഖബർ എന്നുള്ള അറബി വാക്ക്, ഖുറാനിക് വാക്കിൽ നിന്നാണ് ഷേക്സ്പിയർ മക്കാബറസ്, മക്കാബറസ് അദ്ദേഹത്തിന്റെ ഡ്രാമസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ കാണുന്ന കല, നമ്മൾ കാണുന്ന സാഹിത്യം, ലോകം കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. അത് നമ്മൾ ആരും അറിയുന്നില്ല, നമ്മുടെ വലിപ്പം ആരും അറിയുന്നില്ല. ഇസ്ലാമിക കലകളെ കുറിച്ച് ലോകം എങ്ങനെ നോക്കിക്കാണുന്നത് ഇപ്പോഴും വികൃത രൂപത്തിൽ പാശ്ചാത്യർ പ്രചരിപ്പിക്കുന്ന ചില വിവരങ്ങൾ വെച്ചിട്ടാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ, ഞാൻ ഇവിടെ ഈ
എച്ച് എസ് എമ്മിൽ ഞാൻ പഴയ പൂർവ്വ വിദ്യാർത്ഥി സി എം ഉസ്താദിൻ്റെ സമദ് ഫൈസ ഉസ്താദ് പിതാവിൻ്റെ പ്രിയങ്കരൻ്റെ ശിഷ്യനായിരുന്നു ഞാൻ. പിന്നെ അതേപോലെ നമ്മളെ തങ്ങൾ പോയി തങ്ങളുടെ ഉപ്പാൻ്റെ ഒക്കെ വളരെ ഒരു ഒരു പെറ്റ് പോലെ നടന്നിരുന്ന ആളാണ് ഞാൻ. 12 വർഷം മുമ്പാണ് ഇവിടുന്ന് പോയത്. എനിക്ക് ഏറ്റവും ഒരു പിന്നെ നിർവൃതിയുള്ള ഒരു അനിമിഷം എന്ന് പറഞ്ഞാൽ 12 വർഷം മുമ്പ് ഈ കലാവേദി ഇങ്ങനത്തെ ഒരു കലാവേദി ഉദ്ഘാടനം ചെയ്ത് ഞാനായിരുന്നു. 12 വർഷം മുമ്പ് 2011 or 2012 തോന്നുന്നു ഇസ്ലാഹിന്റെ കലാ ഫെസ്റ്റ് അന്ന് ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു ഒരു രോമാഞ്ചം തോന്നുന്നു അത് ആലോചിക്കുമ്പോൾ. കർണാടകത്തിലെത്തി നമ്മളെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇസ്ലാഹിന്റെ വാർത്തകൾ കാണുമ്പോൾ ഒരു ഒരു തരിപ്പ് ഒരു തരിപ്പുണ്ട്. എന്തോ നമ്മുടെ സ്ഥാപനല്ലേ എന്നുള്ള ഒരു ഒരു രോമാഞ്ചം ആണെന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാം ഈ കലയുടെ അല്ലെങ്കിൽ ഇസ്ലാമികമായ ഈ മുന്നേറ്റത്തെ അള്ളാഹു സ്വാലിഹായ അമലാക്കി മാറ്റിത്തരട്ടെ എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആശംസാ ഭാഷണത്തിന് വേണ്ടി ആശംസാ ഭാഷണത്തിന് വേണ്ടി ബാബു സാഹിബ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സമദ് ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ്, നേതാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, ഈ പ്രസംഗിക്കാൻ അറിയാത്ത ഞാൻ നിങ്ങളെ മുമ്പിൽ എങ്ങനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. എന്തായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു സദസ്സിൽ വേദി കിട്ടിയതിൽ ആദ്യമായി സിദ്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ കലാമത്സരത്തിന്റെ തുടക്കമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള നമ്മുടെ പയ അറബി കോളേജിൽ അന്നത്തെ വേദിയിൽ ഉണ്ടായിരുന്ന മഹമൂൻ ഉദവിയും മുനീർ ഉദവിയും അവരുടെയൊക്കെ പ്രസംഗം ഇന്നലെ സ്റ്റേജിൻ്റെ നമ്മുടെ 100-ാം വാർഷികത്തിൻ്റെ മുമ്പിലിരുന്ന് വീക്ഷിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ നിന്ന് നമ്മുടെ ആ രോമാഞ്ചം ഇങ്ങനെ കാണുമ്പോൾ അതുപോലെയുള്ള കുറേയധികം മുനീറുദ്ദവിമാരും മഹമ്മദ്ദവിമാരും ഈ സദസ്സിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് ആദ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള കുറേയധികം കഴിവുള്ള നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതും ഇതുപോലെ നമ്മുടെ പഠിച്ചിറങ്ങാനുള്ളതും അവരുടെ കഴിവിനെയൊക്കെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഈ വേദിയിലേക്ക് വരുന്ന മുമ്പ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇസ്ലാഹിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. നാളെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജുമാഅത്തുൽ ഖുർആനിന്റെ അവിടെ നിന്നുള്ള പ്രകടനം പ്രതിഷേധ റാലിയിൽ തുടങ്ങുകയാണ്. അപ്പൊ ആ യോഗത്തിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനീതനായ ഞാൻ പറഞ്ഞു, കാരണം നാളെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആര് വിളിക്കും എന്ന് എല്ലാ സംസ്ഥാന സംഘടനയുടെ പ്രതിനിധികളുള്ള സദസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, അവരെ ഏൽപ്പിച്ചാൽ അവർ ഭംഗിയായി അത് നിർവഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ സദസ്സ് ഒന്നടക്കം പറഞ്ഞത് എല്ലാ വ്യത്യസ്ത ആശയമുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞത് നമ്മുടെ കുട്ടികൾ വിളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമസ്ത തൽക്കാലം ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളെ നിങ്ങളെ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു പൊതു സമൂഹം കാണുന്നത് എല്ലാം കഴിവുള്ള ഒരു കുട്ടികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ആശംസാ ഭാഷണത്തിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന്റെ വന്യരായ വൈസ് പ്രിൻസിപ്പൽ ഇസ്മായിൽ ഉസ്താദിനെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ വേദിയിൽ സന്നിഹിതരായ മഹൽ വ്യക്തിത്വങ്ങളെ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ആമുഖമായി ഇവിടെ ഓതി വെച്ച ആയത്തിൽ സൂറത്ത് തൗബയിൽ അള്ളാഹു വിശ്വാസികളോട് പറയുന്ന ഒരു പരാമർശം ശത്രുവിനെ നേരിടുവാൻ പരമാവധി ശക്തി നിങ്ങൾ ഒരുക്കി സംഭരിച്ചു വെക്കണം നല്ല ശക്തിയുള്ള കുതിരകളെയും നിങ്ങൾ ഒരുക്കി വെക്കണം തുർഹിബൂന ബിഹി അദുവല്ലാ അള്ളാഹുവിന്റെ ശത്രുവിനെ ആ കുതിരകളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള സർവസജ്ജരായ കുതിരകളെയും നിങ്ങൾ ഒരുക്കി വെക്കണം എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹു പരാമർശിക്കുന്ന ആയത്താണ് ഇവിടെ തുടക്കത്തിൽ ഖിറാഅത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അമീൻ പാരായണം ചെയ്തത് നാല് പടക്കുതിരകൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടിയ നാല് കുതിരകളുടെ നാമത്തിൽ നാല് വിഭാഗമായി നമ്മളിവിടെ മത്സരിക്കാൻ വേദിയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഒരാഴ്ചക്കാലമായി നമുക്കിടയിൽ മത്സരം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മത്സരങ്ങളിലൂടെയുള്ള നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മുൻകഴിഞ്ഞ ഭാഷണങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി സ്വയം ആർജിച്ചെടുക്കുന്ന കഴിവുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഈ മത്സരങ്ങളൊക്കെ സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം എന്ത് കഴിവുകളുള്ള ആളുകളായി നമ്മൾ വളർന്നു വന്നാലും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാവാതെ കുലീനതയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നല്ലവരായി മുന്നോട്ടു പോകുവാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് പ്രസിദ്ധനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ സാദിയോ മാനെ നിങ്ങൾക്കറിയുമായിരിക്കും യെസ് ഏത് രാജ്യത്തിന്റെ വളരെ ഉഷാറാണല്ലോ സെനഗൽ ഫുട്ബോൾ പ്ലെയറായ സാനിയോ മാനെ അല്ല സാദിയോ മാനെ അല്ലേ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു കോട്ടിംഗ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ച ഒരു പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ മൊബൈലുകൾ വാങ്ങി കൂട്ടുന്നതിലോ പുതിയ പുതിയ കാറുകൾ വാങ്ങി മത്സരിക്കുന്നതിലോ അല്ല എന്റെ ജീവിതത്തിന്റെ സന്തോഷം എന്റെ സെനഗലിലെ ചെറ്റക്കുടിലുകളിൽ കഴിയുന്ന ആളുകൾ ഓരോ ദിവസവും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അദ്ദേഹം ഒരിക്കൽ പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല ഫുട്ബോൾ മൈതാനങ്ങളിൽ ആയിരങ്ങളെ ത്രസിപ്പിക്കുന്ന വിധത്തിൽ ചുവടുവെപ്പുകൾ വെച്ച് ഗോൾ പോസ്റ്റുകളിലേക്ക് ഉന്നം വെച്ച് അദ്ദേഹം എയ്തുവിടുന്ന ഓരോ ഷൂട്ടുകളും ലക്ഷ്യം കാണുമ്പോൾ അദ്ദേഹത്തിന് മത്സരാന്ത്യം ലഭിക്കുന്ന സമ്മാനങ്ങൾ അല്ലെങ്കിൽ പണം മുഴുവൻ സെനഗലിലെ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് വേണ്ടി സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നു എന്നത് ഫുട്ബോൾ എന്ന കലാരംഗത്ത് ഏറെ പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒളിമ്പിക്സ് മത്സരത്തിൽ കെനിയൻ ഓട്ടക്കാരനായ ആബൽ മുതായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓട്ടക്കാരൻ ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ആകെ കൺഫ്യൂഷനായി ഇനി എന്തു ചെയ്യണം എന്ന് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നിൽ ഓടി ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്പാനിഷ് ഓട്ടക്കാരൻ ഇവാൻ ഫെർണാണ്ടസ് പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഓട്ടം നിർത്താനായിട്ടില്ല ഓട്ടം തുടരണം എന്ന് തന്റെ കൂടെ മത്സരിക്കുന്ന ആളുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ് ഏതൊരു മത്സരാർത്ഥിയും ഏതു മത്സരത്തിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാറുള്ളത്
പക്ഷേ ലോക ശ്രദ്ധ നേടുന്ന ഒളിമ്പിക് മത്സരത്തിൽ തന്റെ മുന്നിൽ ഫിനിഷിംഗ് ലൈനിൽ എത്താനിരിക്കുന്ന കെനിയൻ ഓട്ടക്കാരൻ സന്ദർഭോചിതമായി അദ്ദേഹത്തിനുണ്ടായ കൺഫ്യൂഷൻ ഒരിക്കലും ആ മനുഷ്യന്റെ ഒരു വീക്ക്നെസ് എന്റെ വിജയത്തിന്റെ മാനദണ്ഡമായി മാറേണ്ടതില്ല എന്ന മനുഷ്യത്വം ഇദ്ദേഹത്തെ ഗ്രസിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യത്വം ഇദ്ദേഹത്തിനുണ്ടായതുകൊണ്ടാണ് ആ സഹ ഓട്ടക്കാരനോട് ഫിനിഷിംഗ് ലൈനിലേക്ക് ആദ്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പിന്നിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്ന് ഒരിക്കൽ ഒരു പത്രത്തിൽ വന്ന വാർത്തയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു, വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും നമ്മുടെ സൗഹൃദവും നമ്മുടെ മനുഷ്യത്വവും നമ്മുടെ മൂല്യങ്ങളും ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിലാണ് ഈ കലാമത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് നേരത്തെ ഫക്രുദ്ദീൻ തങ്ങൾ സൂചിപ്പിച്ചത്. മത്സരത്തിൽ വിജയികൾ ഉണ്ടാകും, അവർക്ക് ട്രോഫികൾ സമ്മാനിക്കപ്പെടും. ആ ട്രോഫികൾ സമ്മാനിക്കപ്പെടലോടുകൂടെ നമ്മൾ പടക്കുതിരകൾ പിന്നീട് സൗഹൃദ വലയങ്ങളിലെ സ്നേഹപുഷ്പങ്ങളായി തന്നെ ഇതളുകൾ വിടർത്തുന്നവരായി വീണ്ടും ഈ ക്യാമ്പസിൽ പരിലസിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കലകൾ, അതിന്റെ വ്യത്യസ്തമായ മാനങ്ങൾ, അതിന്റെ മെറിറ്റുകൾ, ഡീമെറിറ്റുകൾ എല്ലാം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തത് ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തു കണ്ടാലും ഇസ്ലാമികമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശക്തമായി വിമർശിക്കുന്ന ഖലീഫത്തു റസൂലില്ലാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുന്നിൽ കവിത പാടിയപ്പോ ഏറെ സന്തോഷത്തോടുകൂടി പ്രോത്സാഹനം കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഭാഷ എന്ന കഴിവ്, അല്ലെങ്കിൽ ആ കലാരൂപങ്ങളെ ഏറെ ഹൃദ്യമായി നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് നിർദ്ദേശം കൊടുത്തതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 15 ദിവസം കൊണ്ടാണ് സൈദ് റളിയല്ലാഹു അൻഹു ഹിബ്രു ഭാഷ പഠിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുവാനും അവരിൽ നിന്ന് നമുക്ക് വരുന്ന കത്തുകൾ വായിക്കുവാനും അവരുടെ ഭാഷ പഠിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ മോട്ടീവായി വർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ കലാ മത്സര വേദിയിൽ ഓരോ ആളുകളും അവരവരുടെ കഴിവുകൾ പരമാവധി മൂർച്ച കൂട്ടുവാനും പുതിയ പുതിയ തലങ്ങളിൽ നമ്മുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാനും ഈ കവലേറിയയുടെ വേദികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് റബ്ബ് തആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ നമ്മുടെ വൈയക്തിക ജീവിതത്തിൽ ആത്മീയമായും സാമൂഹികമായും ഉദ്ധാനങ്ങൾക്കുള്ള നിദാനങ്ങളായി പരിവർത്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആശംസാ ഭാഷണത്തിന് വേണ്ടി കവലേരിയ ചീഫ് കൺട്രോളർ നൗഫുൽ ഉസ്താദിനെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സന്തോഷദായകമായ ഈ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ യുത്ഖിന. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്നത് ആ പ്രവർത്തനത്തിൽ ഇത്ഖാൻ നിങ്ങൾ കൊണ്ടുവരുമ്പോഴാണ്. ഇത്ഖാനെ കുറിച്ച് മഹാന്മാർ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഒരു പരിപൂർണതയും എല്ലാ കാര്യവും വളരെ സുന്ദരമായി വളരെ പരിപൂർണമായി ചെയ്യുക എന്നുള്ളതാണ് ഇത്തഖാൻ കൊണ്ട് മഹന്മാർ ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രസംഗമായാലും പാട്ടായാലും മറ്റു പ്രസന്റേഷനുകളായാലും എല്ലാം അത് കാണാതെ പഠിച്ച്
സ്റ്റെക്കുകളൊന്നും വരാത്ത രീതിയിൽ വളരെ സുന്ദരമായി അവതരിപ്പിക്കുമ്പോഴാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ അത് ഒരു സൽക്കർമ്മമായി അംഗീകരിക്കപ്പെടുന്നത് എന്നർത്ഥം. സമദുസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ 9 പീരീഡുകൾ പഠന സമയങ്ങൾ ഒഴിവാക്കി ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി നമ്മുടെ മത്സര കലാപരിപാടികൾ നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിയമത്താനി മഹബൂനും ഫിഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഹ്. ഇത്രമാത്രം നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മാനസികവും ശാരീരികവുമായി എല്ലാം കൊണ്ടും ഒരുങ്ങി നിൽക്കുന്ന ഇത്തരം സമയങ്ങളിൽ നാം നമ്മുടെ ഈ നല്ല സമയത്തെ, നല്ല ആരോഗ്യ സമയത്തെ നമ്മൾ നല്ല വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനിന്റെ അടയാളങ്ങളിൽ പറയുന്നിടത്ത് രണ്ട് അടയാളങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷം വരുമ്പോ അല്ലാഹു അക്ബർ എന്നും നിയാമത്തുകൾ പെയ്തിറങ്ങുമ്പോൾ അൽഹംദുലില്ലാ എന്നും പറയേണ്ടതുണ്ട് എന്ന്. അതിനാൽ നമ്മുടെ പ്രോഗ്രാമുകളിൽ തക്ബീറുകളും തഹ്മീദുകളും മാത്രം നിറഞ്ഞുകൊണ്ട് ഇത്തരം അധ്യാപനങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസാ ഭാഷണത്തിന് വേണ്ടി ഉജ്ജ്വലവാഗ്മിയും നമ്മുടെ അടുത്ത മഹല്ലിലെ, ഞങ്ങളുടെയൊക്കെ മഹല്ലിലെ ഖതീബ് കൂടിയായ ഇർഷാദ് അലി വാഫി ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അപ്പൊ തന്നെ രണ്ട് വാക്കായി. ഈ വിളിക്കണി കുറച്ച് വാക്ക് പറയണം, അല്ലെങ്കിലോ വിളിക്കരുത്. ദഫ് കാണാൻ വേണ്ടി വന്നു. ഇവിടെ ദഫ് ഉണ്ടാ മീൻ ഉസ്താ ഇന്നിവിടെ ഇരിക്കും. ദഫ് മുട്ടണ കാണാനില്ല, നിങ്ങൾ ഇങ്ങനെ മുട്ടണല്ല. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാല്ലാ ദഫ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളായ കൊച്ചനുജന്മാരോട് പറയാനുള്ളത്, വലിയ പോയിന്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല, പോയിന്റൊക്കെ കേട്ട് പള്ള നിറഞ്ഞിരിക്കണം. കല എന്നത് അതിൻ്റെ കൃത്യമായ ഒരു ലക്ഷ്യബോധമുള്ള സമൂഹമാണ് മുസ്ലിങ്ങൾ. ചിത്രം വരക്കുക എന്നിടത്ത് എന്താകാം, എന്താകാൻ പറ്റില്ല എന്നത് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. പ്രഭാഷണം എന്നത് എന്താകാം എന്താകരുത് എന്നതും കൃത്യമായ ഓരോ കലക്കും അതിൻ്റെതായ നിലപാടുകളും. നിങ്ങൾ ഈ ക്യാമ്പസ് ജീവിതം വരാനിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ തലതല്ലിക്കരഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനാകാത്ത ഒരു നിധിയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരാനുണ്ട്. തേനീച്ചയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അതിന്റെ അത്ഭുതകരമായ സഞ്ചാരത്തെക്കുറിച്ചും അതിന്റെ ജീവിത രീതിയെക്കുറിച്ചും കൃത്യമായി ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശൈത്യകാലത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലത്തേക്ക് പാതയമൊരുക്കുകയാണ് ഉഷ്ണകാലങ്ങളിൽ തേനീച്ചയുടെ പണി. അത് മടിച്ചിരുന്നാൽ റാണി അവനെ കുത്തി പുറത്തു ചാടിക്കും. കാരണം അവനക്കുള്ളത് അവൻ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾ ഇതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിലെത്തി സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ ഇയാളെ ഇന്നാലിനെയാളെ എന്തിനു കൊള്ളാം എന്ന് നിങ്ങളുടെ ഗുരുനാഥനോട് ഒരാൾ ചോദ്യം ഉന്നയിച്ചാൽ ആ ഗുരുനാഥന് അർദ്ധശങ്കക്കിടയില്ലാതെ അവനെ ഇന്നതിന് കൊള്ളാം എന്ന് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നതാണ്. ക്യാമ്പസ് ജീവിതകാലത്ത് നമ്മളൊക്കെ അനുഭവത്തിൽ നിന്ന് നല്ല ഗായകന്മാര് പാട്ടുപാടുമ്പോ, നല്ല പ്രഭാഷകർ പ്രഭാഷണം നടത്തുമ്പോ, നല്ല എഴുത്തുകാർ അവരുടെ ലിപികൾ അവരുടെ ആ എഴുത്തിലൂടെ ലേഖനമായും കഥയായും കവിതയായും ഒക്കെ പുറത്തു വരുമ്പോ നമുക്കൊരു സ്വഭാവമുണ്ട്, എന്താണ് പഠിച്ചോനെ എന്തോ നല്ല പ്രസംഗം, എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാനുള്ളൂല്ലോ. പാട്ട് പാടുമ്പോ നമ്മള് ചെന്ന് പഠിച്ചോനെ, എപ്പോഴും നമുക്കുള്ളൊരു അവസ്ഥ താടമ്മ കൈയെടുത്ത് പഠിച്ചോനെ വിളിച്ചോ പണിയാ. പക്ഷേ നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കലയുണ്ട്, അതിനെ കണ്ടെത്താൻ നമുക്ക് സമയമല്ല. നമുക്ക് ഈ പഠിച്ചോനെ വിളിച്ച് ആശങ്കപ്പെട്ട് താടമ്മ കൈ എടുത്ത് നിൽക്കുക 8 കൊല്ലം 12 കൊല്ലം
ലാസ്റ്റ് എന്നിൽ ഉണ്ടായിരുന്ന കല ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. ചിലപ്പോ പാടാനോ പറയാനോ കഴിയൂല. നല്ലൊരു വരക്കാരനായ നല്ലൊരു കലാകാരൻ ഉണ്ടാവും. എല്ലായിടത്തും നമ്മൾ സ്വാഗതം പറയാൻ പറഞ്ഞാലും നാട്ടിൽ നിന്ന് മൂത്തുറയിക്കാൻ പോണ ആളായാൽ 12 കൊല്ലവും നമ്മളെ സമാജങ്ങളിൽ നമ്മൾ തുള്ളിക്ക് മാറി നടന്നാൽ ഈ ഉസ്താദുമാരുടെയും സഹപാഠികളെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് വിജനമായി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ശൂന്യമായ കൈകളോടുകൂടി അറച്ച് അന്തം വിട്ട് നിൽക്കുന്ന അന്താളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് വരും. അതുകൊണ്ട് പാതയം ഒരുക്കാനുള്ള പരമാവധി എത്രയാണോ നമുക്ക് ആവാഹിച്ചെടുക്കാനുള്ളത്, ഇവിടെ പരമാവധി എന്തിനൊക്കെയാണോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ളത് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നമുക്കൊരു പാതയം ഒരുക്കി നമ്മൾ മുന്നോട്ട് പോയാൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ എന്താണ് ഞാൻ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് പറയാം. ഫാക്കൽറ്റികളുടെ കാലാണല്ലോ, പരക്കെ എലിമ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയിൽ നമ്മൾ നിപുണനായിരിക്കണം, മാഹിറായിരിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാകണം നമ്മുടെ കലാവേദികളെ പോലും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ദഅവത്തിന്റെ പുതിയ കാലങ്ങളിൽ, പഴയ കാലമല്ല പുതിയ കാലമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, പുതിയ സമൂഹത്തെയാണ്, പുതിയ രീതിയെയാണ്. ആ രീതിക്കനുസരിച്ച് കൊണ്ട് ഹിക്മത്തോടുകൂടി നമുക്ക് ദഅവത്ത് നടത്താനുള്ള പാതയും നമ്മൾക്ക് ദഅവത്ത് നടത്താനുള്ള ഊർജം ഈ ക്യാമ്പസിൽ നിന്ന് ഈ പഠന കാലഘട്ടങ്ങളിൽ സ്വീകരിക്കാൻ അതിനെ ആവാഹിച്ചെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സദസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കവലേരിയ അസിസ്റ്റന്റ് കൺട്രോളർ സഫിയർ ഉസ്താദ് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കവലേറിയ 2K23 പോരാട്ട നാളുകൾക്ക് മഹാനായ കോഴിക്കോട് വലിയ കാളി ജമലിലെ തങ്ങളാൽ ഇവിടെ നന്ദി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ദഫ് മത്സരം വേദിയിൽ അരങ്ങേറാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഖിറാഅത്ത് നിർവഹിച്ച അമീൻ പാലായി, സ്വാഗത ഭാഷണം നിർവഹിച്ച സ്വാദിഖ് അലി ഹുദവി, അധ്യക്ഷപദം അലങ്കരിച്ച ഉസ്താദ് അബ്ദുസ്സമദ് ഫൈസി, ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലേലി, ഇവിടെ മുഖ്യാതിഥിയായി വന്ന് ഭാഷണം നിർവഹിച്ച കുറുക്കോളി മൊയ്തീൻ MLA, മുഖ്യഭാഷണം നടത്തിയ സയ്യിദ് ഫക്കറുദ്ദീൻ ഹസനി തങ്ങൾ, അതുപോലെ ആശംസ ഭാഷണം നിർവഹിച്ച വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇസ്മായിൽ ഹുദവി ജമലശ്ശേരി, നമ്മുടെ കവലേറിയ ചീഫ് കോർഡിനേറ്റർ ഉസ്താദ് നൌഫൽ ഹുദവി തുടങ്ങി വേദിയെ അലങ്കരിച്ച വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സദസ്സ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഇനി അടുത്തതായി വേദിയിൽ ഏവരും കാത്തിരിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇഷ്കിന്റെ രാജവേദികളിൽ കവലേറിയ ആർട്സ് ബിയോ എന്റർടൈൻമെന്റ് സംഘടിപ്പിക്കുന്ന ഇസ്ലാ ഫെസ്റ്റ് 2K23 കരങ്ങൾ ഉയർത്തി തുടങ്ങി കൈകൊണ്ട് താളം പൊട്ടി ബദറിൽ കൊതിച്ച ഇലാഹി നസദിനെയും വലകെട്ടിയ ചിലന്തിയെയും അടയിരുന്ന വെള്ളരി പ്രാവിനെയും വാഴ്ത്തിപ്പാടി ഹിജാസിനോട് നിരനിരയായി നീങ്ങുന്ന കാഫില കൂട്ടങ്ങൾ പോലെ അണിനിരന്ന ബഹ്റിനാലകൾക്ക് മേൽ ചാഞ്ഞാടുന്ന പായക്കപ്പൽ പോലെ ചെരിഞ്ഞുയർന്ന് 12 പേർ അവരുടെ മേനിക്ക് 14-ാം രാവിന്റെ ചന്തം ചാർത്തും അവരുടെ കൊട്ടിനും പകരക്കാരില്ലെന്ന് തോന്നിപ്പോകും. അതെ, കേരളക്കരയിലെ പ്രഗത്ഭരായ ഇഷ്കിന്റെ കൊട്ടാരങ്ങളിലേക്ക് കൊട്ടിക്കൊട്ടി കയറി ഹുബ്ബിന്റെ നിലാമയ വർഷിപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ഹൽ 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 ഹൽ
Hello. السلام عليكم ورحمة الله تعالى وبركاته. Thank you.
ചോദി ആചരിക്കുന്നതുകാലം
അഖില ചലന പടവേ അറിയുമേ ചെറിയ മൃദുല സമവും അറിയുമേ അഖില ചലന പടവേ അറിയുമേ ചെറിയ മൃദുല സമവും അറിയുമേ മധുര മധുര മധുവി ൂവിടർന്നു ചെമ്മേ അന്നായി മതമൈത്രി പലർന്നു വന്നേ സന്തോഷ ചെടി മലരണർന്നു നമ്മേ ഇന്നാഗ പൊറിയുടെ മുഖം തെളിഞ്ഞേ കുറുമുകളേ നാളതൻ വാഗ്ദാനം നിറവേറ്റുവാൻ മണ്ണിൻ വസന്തങ്ങൾ നമ്മളാവാറ്റ് നാടല്ലേ മതി മറന്നാടല്ലേ ചതിയുടെ കയങ്ങളിൽ വീണിനല്ലേ ജന മഹാധന മഹാധനാദിമല നിരജയ ഗജനാധിപൻ ജനാധിപൻ ഹൃദയമുരനുഭവ വിതമിയിലുകയായി നിറവായി ജന മനസ്സിനാകെ പാലിലെ കനക കാവിൽ ഇളത്തെന്നൽ വീശുന്നേ വാനിലെ പകരും നൂറും കടന്നെത്തിയ കണ്ണാളെ ഭരിക്കുമ്പോ ബഹുമാനകേതാവേ തര മരളുക ചെയ്തേ മലക്കുക രാജാവേ തിരുമത കരുപ്പൂവേ കരുണ കടലെ തങ്ങപ്പുരി ജയ ജയ ഭവനമിതാവനമിത ദൈവങ്ങൾ മെഴുതിയിട്ടും കണ്ണാളെ സ്വർഗ ചൈതന്യത്തിരുനൂറിവാ സ്വർണ്ണ കവിളവിൽ കൽവാര പൂക്കൂളെ വർണ്ണധനുസ്സിന്റെ തേജസ്സിതാ സ്വർണ്ണ കവിളത്തിൽ കൽവാര പൂക്കൂളെ വർണ്ണധനുസ്സിന്റെ തേജസ്സിതാ സുവനത്തിനാട്ടം സുദിനത്തെ ചോടി വാ 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 സുവനത്തിനാട്ടം സുദിനത്തെ ചോടി സാരങ്ങളേ ഗാനേ സാഗല്യമാകേ സാന്നിധ്യമായാലേ സൗഫല്യമാകോടെ കരണതീരം കരമിലേകും കാവലായോ ഹത്താവേ കാണാനാ കാവകം സൈനിയ കേറിയ വാനില പൂരണ കൂട്ടിനോടെ ശുക്രല്ലില്ലാ അല്ലാഹു
ഇഖ്ലാസിനോരത്തെഹിമ പാദം കേറാനേ ഇവൻ എന്തൊരഭിലാഷമേ ഹൃദയത്തിൽ കുളിരേ ഗണേ ഗുണമാകണേ ഗുരുമാകണേ മിഴിവെന്ന് കാണാനില്ല ഇടറുന്നൊരടി എന്റെ മിഴി തോർത്തല്ല മഹാരാജക്കരമെന്നും മധുരാഗ കനവൊന്നും മതിനോറിനാ മനസ്സേ ഗോവാ മതിനോറിനാ മനസ്സേ ഗോവാ അകതാരിൽ അലതല്ലും അസ്ഹാബിൻ ഒളിതല്ലും ഈ പാപി അകത്തെടിക്കണച്ചിടു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഹലോ ഹലോ ആ
മക്കത്തുതിച്ച കതിരൊളി മന്നാനയച്ച പൂവൊളി മക്കത്തുതിച്ച കതിരൊളി മന്നാനയച്ച പൂവൊളി മായാത്ത സത്യ തിരുവിധി മായാത്ത സത്യ തിരുവിധി കുരുമോകനൂർ മുഹമ്മദേ അമ്പൻ പുകഴ്ന്ദയാനബേ അമ്പിയാക്കൾ കതിപതി അമ്പൻ പുകഴ്ന്ദയാനബേ അമ്പിയാക്കൾ കതിപതി ഇമ്പം വിളമ്പി തന്നവ ഇസ്ലാമിയത്തിൻ തിരുവിധി ഗുരുലോകനൂർ മുഹമ്മദേ അമ്പൻ പുകഴ്ന്ദയാനബേ അമ്പിയാക്കൾ കതിപതി അമ്പൻ പുകഴ്ന്ദയാനബേ അമ്പിയാക്കൾ കതിപതി അമ്പൻ പുകഴ്ന്ദയാനബേ അമ്പിയാക്കൾ കതിപതി അമ്പൻ പുകഴ്ന്ദയാനബി അമ്പിയാക്കൾ കതിപതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു നയന മനോഹരമാർന്ന ദബ്ഷോ കൊണ്ടു ഗാനം കൊണ്ടും ഈ സദസ്സിനെ ധന്യമാക്കിയ ടീം പി ടി ക്യു ഒപ്പം കൂട്ടത്തിന് കവലേരിയ 2K23 പേരിൽ കോളേജിന്റെ പേരിലും 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അജ്മൽ ചാനൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചതായി അറിയിക്കും. എല്ലാവരും അവരവരുടെ ബെഡ്റൂമിലേക്ക് നീങ്ങണമെന്ന് സ്വാദിഖ് ഉസ്താദ് അറിയിച്ചുകൊള്ളുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി